ഈ പോസ്റ്റും ചാരിയെന്നോട്ട് ആലോചിക്കുന്ന എന്തൊരാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ യവനാണ് ഇന്നത്തെ ഈ പെൺപടയിലെ ആകെ ആന്തരി. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തേക്കുവാണ്. ഞങ്ങൾ കടയ്ക്കലോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി കടയ്ക്കൽ ഇറങ്ങി. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ത്രിവേണിയിലോട്ടാണ്. പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ഒരു പുട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. വന്നപ്പോൾ കുഞ്ഞുമ്മയും ചെറുക്കനെയും കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറി അവിടുത്തെ വെറൈറ്റികളൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. അങ്ങനെ അകത്ത് കയറിയപാടേ ഞങ്ങൾ എല്ലാവരും ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്നുള്ളൊരു ചെറിയ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ഷാർജ ഓർഡർ ചെയ്തു. ഒരു വാനിലയും ഒരു ചോക്ലേറ്റുമാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ വരാൻ നല്ല സമയമെടുത്തു. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഹാഫ് പുറത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ടാവാൻ പിന്നെ കുറേ നേരത്തെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് അവൻ താഴോട്ട് ഇറങ്ങി ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ഓർഡർ ചെയ്ത ഒരൈറ്റം എത്തി. ഒന്നേ വന്നിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറേ ടേസ്റ്റ് നോക്കിയ ശേഷം ചെറുക്കൻ അതിൽ തന്നെ പിടിച്ചിരിക്കുമായിരുന്നു. അവനിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവനിക്കും കൊടുത്തു. എല്ലാവരും ഒന്ന് ടെസ്റ്റ് നോക്കിയിട്ട് അവനാർക്കും ആ ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്തത് കാരണം റെയ്യു അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഒരു സിപ്പ് എടുത്തു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഷാർജ വന്നു. അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പിടിയും വലിയൊക്കെ നടത്തി. ഈ ചോക്ലേറ്റ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും വാനിലയായിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷേ ചെറുക്കൻ ഈ വാനിലയുടെ ഗ്ലാസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പിന്നെ നൈസിന് അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വാങ്ങി ഷഫിൾ ചെയ്ത് എല്ലാവരും അതൊക്കെ കഴിച്ചു. അങ്ങനെ ദീർഘമായ ഒരു കാത്തിരിപ്പിന് ശേഷം ഏകദേശം ഒരു അരമണിക്കൂർ അടുപ്പിച്ചായി നമ്മൾ ഈ പുട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് പുട്ട് ഐസ്ക്രീം വന്നത്. അപ്പോഴത്തേക്കും ഷാർജ എല്ലാം തീർത്തിരുന്നു. പുട്ട് ഐസ്ക്രീമും പിന്നെ രണ്ട് ബ്ലൂ ലൈമും ഓർഡർ ചെയ്തു. അപ്പോൾ അതിനും എല്ലാവരും കൂടെ ഒന്ന് അടിപിടി കൂടി കഴിച്ചു. നമ്മളെ ചെറുക്കൻ തന്നെ ഇതും ഐസ്ക്രീം കഴിക്കാനായിട്ട് മുന്നിട്ട് നിന്നത്. എവനാണ് ഇന്നത്തെ താരം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ പാർക്കിലോട്ടാണ് പോയത്. പോകുന്ന വഴിയിൽ കുട്ടികളെ ഷൂ ലേസ് അഴിഞ്ഞു പോയി. അപ്പോൾ അവർ റോഡ് സൈഡിലോട്ട് മാറി നിന്ന് ഷൂ ലേസ് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ലേസ് ഇല്ലാത്ത ഷൂട്ട് ഒരു ചെറുക്കനും കൂടെ അവിടെ നിന്ന് ഷൂ ലേസ് കെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലെത്തി ചെന്ന് കയറിയപാടെ ഒരു അന്തമിടലും വിപ്രാളവും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ റൈഡിലും ഓടിച്ചാടി അവരൊക്കെ കയറി. ഇനി കുറച്ച് പാർക്കിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഹാഫ് നാട്ടിലെ പാർക്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് അവൻ. അങ്ങ് വരും നമ്മുടെ കണ്ണും തള്ളി തള്ളി വരണം. സൗണ്ടും അവൻ തന്നെ ഉണ്ടാക്കണം. ഇങ്ങോട്ട് നില്ലേ വാ. ഇനി ഇതിന്റെ ാതി ഇങ്ങോട്ട് നോക്ക്. മിസ്സായി എനിക്ക് റൈ വീണത്. നീ സിയാറെടുത്തിരി നീ സിയാറെടുത്തിരി സിയാറെടുത്തിരി മടിയിൽ ഇതൊക്കെ പിടിച്ചിരി റെഡി. യവനിക്കും അതിലിരുന്ന ആദ്യം വേണ്ട ഇതിന്റെ കൂടെ ഇട് ഇതിന്റെ കൂടെ ഇട്. ആ കളർ മാറ്റ. നീ നീ ഇതുവഴി ഇറങ്ങേ മിസ്സിരി വാമ്പാ ചാതി വാമ്പാ. യെസ് എടി എടുക്കാം
അവൻ വരും. ഏ നീ മിസ്സിലാരോട് കയറ്, അല്ലെ നീ ബാക്കി കയറ്, എവിടെങ്കിലുമൊക്കെ കയറി. കൊറേ നാളിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ പാർക്കിലോട്ട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ ടൈമിന് സിനിമ ഗൾഫിലായിരുന്നപ്പോൾ കുട്ടികളുമായിട്ട് വന്നതാണ്. ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു. അന്ന് കുറച്ചൊക്കെ പെയിൻറ്റൊക്കെ പോയി വൃത്തികേടായി കിടക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം പെയിൻറ്റൊക്കെ അടിച്ച് അന്നേരം ഈ ട്രെയിൻ ഓടയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ട്രെയിനൊക്കെ ഓടിത്തുടങ്ങി. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് കയറാത്ത റൈഡുകളിലൊക്കെ പെട്ടെന്ന് കയറാൻ പറഞ്ഞു, കാരണം മഴക്കോളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഐക്കിട്ട് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ആ ത്രിവേണിയിലിരുന്ന് ഞങ്ങളെ ടൈം ഒരുപാട് പോയി. ഏകദേശം നേരെ ഒപ്പം ഇരുട്ടാറായി. 6 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. കയറാത്തതിലെല്ലാം പിള്ളേരെ അടിച്ച് കയറ്റി. വരുന്നു വരുന്നു മകൾ പോവാ. അവനിക്ക് പോവാനൊട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല, വിളിച്ചിട്ടും വന്നില്ല. പിന്നെ ലാസ്റ്റ് പിള്ളേരെയൊക്കെ വെളിയിലായിരുന്നു, കാണിച്ചു തരാന്ന് പറഞ്ഞു. വഴി ഇറങ്ങിയ ഒറ്റ ഓടണം. ഇത് എന്തൊരു നോക്കുമ്പോണോ, നമുക്ക് വാങ്ങിക്കാം. ഇതിന്റെ വാ നോക്കിയാണ്. അയ്യോയ്യോ, മഴതിന്റെ മാമറ കൊമ്പിൽ തന്നിച്ചിരുന്നു. ഒടിയാ ചിറക് ചെറുതിളാക്കി. പ്രാവിന്റെ ചിറക് ഒടിഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച് അതിനെ പിടിക്കാൻ ചെന്നപ്പോ അതൊരൊറ്റ പറക്കല് ഞങ്ങളെ പറ്റിച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ചന്തയ്ക്ക് അകത്തോട്ട് കയറി. ഞങ്ങൾക്ക് ഇവിടെ ഒരു മൊബൈൽ കടയിൽ കയറണം. എൻ്റെ ഫ്രണ്ടിന്റെ കടയാണ് ഈസി മൊബൈൽസ് എന്നാണ് പേര്. അപ്പൊ കുഞ്ഞുമാക്ക് ഫോണിന്റെ ഗ്ലാസ് ഒന്ന് മാറ്റണമായിരുന്നു. പിന്നെ ഓറും അങ്ങനെ കയറിയതാണ് വണ്ടിയുടെ ടയറാ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഇരുട്ടിയിരുന്നു. ചെറുതായിട്ട് മഴയും പൊടിയുന്നുണ്ടായിരുന്നു, നല്ല മഴക്കോളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ് കാത്തിരുന്നു. ബസ് കയറി തിരിച്ച് നിലനിറങ്ങി.